നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗർവിഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകുവാൻ യാക്കോബിൻ്റെ ലേഖനം ഒരു പഠനമെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗർവിഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് പരീക്ഷ സഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ അവർ കൊള്ളാവുന്നവരായി തെളിയുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഭാവി ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നീതിയുടെ നയാസനത്തിൽ നിന്ന് ജീവകിരീടവും അവരെ അണിയിക്കും എന്നുള്ളതാണ്. നാം ഓർക്കയുണ്ടായി പരീക്ഷ സഹിക്കുമ്പോൾ, പരീക്ഷ വരുമ്പോൾ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് തെറ്റുകൾ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ കൊള്ളാവുന്നവരായിത്തീരും, ദൈവത്തിന് കൊള്ളാവുന്നവരായിത്തീരും, അവരെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല അവർക്ക് ഭാവിയിൽ ജീവകിരീടവും നൽകും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായി ചിന്തിച്ചത്. അതോടൊപ്പം മറ്റ് കിരീടങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുവാനും കർത്താവ് കൃപ നൽകി. ഇന്ന് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വാക്യത്തിൽ നിന്ന് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഒരു കാര്യം അതാണ്, അങ്ങനെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. രണ്ട്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ ഉള്ളത്. അത് നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്നത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നാണ്. ആ 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല എന്നാണ്. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല എന്ന് ഇത് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക? ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക? നമ്മൾ ഇതുവരെയും പഠിച്ചത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 12 വാക്യങ്ങളായി നമ്മൾ പഠിച്ചു വന്നത്. അവിടെയൊക്കെ നമ്മൾ പഠിച്ചത് വിശ്വാസികൾക്ക് പരീക്ഷ ഉണ്ട്, പരിശോധന ഉണ്ട് എന്നാണ്. ആ പരിശോധന നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. പരീക്ഷ നടക്കുമ്പോൾ, പരിശോധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പോൾ അത് വലിയ വേദനയുടെ അനുഭവമാണ്. പക്ഷെ അതിനപ്പുറത്ത് വലിയ അനുഗ്രഹം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദൈവം പരിശോധന നമുക്ക് തരുമ്പോൾ നാം അതിനെ എതിർക്കരുത്, അതിനെതിരെ പിറുപിറുക്കരുത്, അത് വിധിയാണെന്ന് പറയരുത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. അതുമാത്രമല്ല, അത് അശേഷം സന്തോഷമെന്ന് എണ്ണണമെന്നും നമ്മൾ വായിക്കുകയുണ്ടായി. തിരുവഴുത്തിൽ ഇതിനു മുമ്പത്തെ ഭാഗത്തൊക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്തു. അതുമല്ല, നമ്മൾ ചിന്തിച്ചു 3 വിധത്തിലുള്ള പരിശോധനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത ഒരു കാര്യം, ദൈവം നേരിട്ട് നമ്മളെ പരീക്ഷിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളത് ഓർക്കുകയുണ്ടായി. അതുപോലെ തന്നെ ദൈവം അനുവദിച്ചിട്ട് പിശാച് പരീക്ഷിക്കുമെന്ന് നമ്മൾ കണ്ടു. അത് ഇതെല്ലാം പറഞ്ഞിരിക്കെ ഇപ്പോൾ പറയുകയാണ് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ഒരല്പം പ്രയാസം വരും. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ആർക്കും ദോഷം വരാൻ പരീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിശാചിൻ്റെ പരീക്ഷയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പിശാചിൻ്റെ പരീക്ഷയെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞത് ദോഷത്തിനായി പരീക്ഷിക്കുന്നില്ല. ആർക്കും ദോഷം വരാൻ,
അവർക്ക് തിന്മയുണ്ടാകുവാൻ, നാശമുണ്ടാകുവാൻ തക്കവണ്ണം ദൈവം പരീക്ഷിക്കുന്നില്ല. അത് പിശാചാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. പിശാച് മനുഷ്യനെ പരീക്ഷിച്ച് പരിശോധനയിലോട്ട് കടത്തി പാപം ചെയ്യിച്ചിട്ട് അവനത് ദൈവത്തിൻ്റെ മേൽ ആ കുറ്റം കെട്ടിവെക്കുകയും ചെയ്യും. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് നമ്മൾ ഓർത്തു. അപ്പോൾ അങ്ങനെ പിശാചിൻ്റെ പരീക്ഷ, പിശാച് നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തി നമ്മൾ പാപം ചെയ്ത ശേഷം അത് ദൈവം ചെയ്തതാണ്, നമുക്കതിന് ദോഷം വരുമ്പോൾ അത് ദൈവം ചെയ്തതാണെന്ന് പറയരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ദൈവം ആർക്കും ദോഷം വരാനായിട്ട് പരീക്ഷിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലൂടെ കഴിയുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. തുടർന്നുള്ള വാക്യങ്ങൾ അതുണ്ട്, നന്മയല്ലാതെ ഒന്നും ദൈവം ചെയ്യത്തില്ല. നമുക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും ഗുണത്തിനും ഉള്ളത് മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം പിശാചിൻ്റെ തന്ത്രമാണിത്. പിശാച് നമ്മളെ തന്ത്രത്തിലൂടെ പരീക്ഷിച്ച് വശീകരിച്ച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച ശേഷം ദൈവമാണ് ഒക്കെ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു രീതി പിശാചിന് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതെങ്കിലും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ പറ്റൂ. ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വശീകരിച്ച് പാപം ചെയ്യിച്ചു, ആ സംഭവം നമുക്കറിയാം. അതിനുശേഷം പാപം ചെയ്യിച്ച ശേഷം അവൻ മാറി നിന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തിലുള്ള മനുഷ്യരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവർ പറയുന്നത് പിശാചിന്റെ വാക്കുകളായിട്ടാണ് അവർ പറയുന്നത്. അവർ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ആ മരം അവിടെ വെച്ചിട്ട് എന്തിനാ അത് തിന്നരുതെന്ന് പറഞ്ഞത്? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാരണം, ഈ പാപം ഉണ്ടാകാൻ കാരണം. ആര് കേട്ടാലും വളരെ ശരിയാണ്, അയ്യോ അത് ശരിയാണല്ലോ, അവിടെ ആ മരം വെച്ചിട്ട്, മരം അതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചു, ജീവവൃക്ഷവും വെച്ചു, നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ഫലവും ഉള്ള വൃക്ഷവും അവിടെ വെച്ചു. പിന്നെ തോട്ടം നിറയെ വൃക്ഷങ്ങളാണ്, എല്ലാം നല്ല പഴമാണ്, എല്ലാം കാണുമ്പോൾ നല്ലതാണ്, എല്ലാം തിന്നാൻ കൊള്ളാവുന്നതാണ്. അപ്പം നിറയെ ഉണ്ട്, നടുക്ക് ഈ രണ്ട് വൃക്ഷം വെച്ചിട്ട് പറഞ്ഞു ഈ ഒരെണ്ണം മാത്രം തിന്നരുത്. അതല്ലേ ഈ പ്രശ്നം ഒക്കെ ഉണ്ടായത്. അപ്പം ആർക്കാ കുറ്റം? ദൈവത്തിനാണ് കുറ്റം. അതിനൊരു മറുപടി ഞാൻ പറയാം, എന്തിനാണ് അങ്ങനെ ഒരു നിയമം വെച്ചതെന്നാണ് ചോദ്യം. നിയമമില്ലെങ്കിൽ ഒന്നും നന്നായി പോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഇപ്പോൾ റോഡിലെ കൂടെ ഡ്രൈവ് ചെയ്യുന്നു, ബൈക്കിലോ കാറിലോ ഒക്കെ പോകുമ്പോൾ ഇടതുവശത്തൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നാളെ നമ്മുടെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്നു, ഇനി അങ്ങനെ ഒരു നിയമമേ ഇല്ല, ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ളിടത്തോളം പോകാം. ഒരു മണിക്കൂറിനകം കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ആകും. അപ്പം നിയമം വേണം. ഇല്ല, ശരിയല്ല ഞാൻ പറഞ്ഞത്? ഒരു മണിക്കൂർ ഇടത്തൂടെയും പോകാം, വലത്തൂടെയും പോകാം, ഒടുവിൽ എല്ലാം ആകെ ക്രാഷായി, എല്ലാം വലിയ പ്രശ്നമായി, ട്രാഫിക് കംപ്ലീറ്റ് ബ്ലോക്കായി പോകും. അപ്പം നിയമങ്ങൾ വേണം. ദൈവം നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്, പക്ഷേ ദൈവത്തിന് മേലെ കുറ്റം ആരോപിക്കാം. ഇനിയും വേറെ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഈ ഒരു പഴം തിന്നേൻ്റെ പേരിൽ, ഒരു ആപ്പിൾ എന്നൊക്കെ ചിലർ പറയും, ആപ്പിളാണോന്നൊന്നും അറിയത്തില്ല, ഒരു പഴം തിന്നേൻ്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ടി വല്ല കാര്യമുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ ചിലർ ചോദിച്ചിട്ടുമുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഒരു പഴം തിന്നത് കണ്ട് വലിയ കാര്യമാണോ? അത് ഇതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അവിടെ നമ്മൾ ഓർക്കണം, അത് നിറയെ പഴങ്ങളാണ്. നമ്മളിപ്പോൾ ഓർത്തല്ലോ, ആ ഏദൻ തോട്ടം നിറയെ, ഇത് തിന്നേണ്ട ഒരു കാര്യവും, ഇത് ഇതുപോലെയോ ഇതിനേക്കാളോ കാണുവാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ലതുമായ പഴങ്ങൾ അവിടെ നിറയെ നിൽപ്പുണ്ട്. ഇനി നടുക്ക് തന്നെ ജിയോർട്ടം നിൽപ്പുണ്ടല്ലോ, അതിനും നിറയെ ഫലങ്ങളുള്ളതാണ്. അത് ഏത് വേണമെങ്കിൽ തിന്നാം, ദൈവം പറഞ്ഞത് ഇഷ്ടം പോലെ തിന്നാമെന്നാണ്. ഇത് തിന്നേണ്ടി ഒരാവശ്യവുമില്ല. അപ്പോൾ ഒരാവശ്യവുമില്ലാത്ത കാര്യം കയറി ചെയ്തിട്ട് അത് ദൈവത്തിൻ്റെ മേൽ വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ചിലർ കുറ്റം പറയുന്നവർ ഉണ്ട്. ഇനി അതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യമുണ്ട്. ചിലർ പറയുന്ന ഒരു കാര്യം, അത് തിന്നാതെ അവനെ അങ്ങ് തടഞ്ഞാൽ പോരായിരുന്നു എന്ന്. ദൈവത്തിന് അത് തിന്നാൻ ദൈവം അനുവദിച്ചുകൊണ്ടല്ലേ തിന്നത്? ദൈവത്തിന് അങ്ങ് തടഞ്ഞുകൂടായിരുന്നോ? ദൈവം സർവശക്തന് അല്ലായിരുന്നു? അപ്പൊ ദൈവത്തിന് തടഞ്ഞുകൂടായിരുന്നോ എന്ന്? അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞാൽ, ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യനെ പാപം ചെയ്യാതിരിക്കത്തക്കവണ്ണം ഉള്ള ചില ക്രമീകരണങ്ങൾ ചെയ്താൽ നമ്മളൊക്കെ മെഷീനായി പോകും, യന്ത്രമായി പോകും എന്നുള്ളതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് എളുപ്പം മനസ്സിലാകുമെന്ന് വിചാരിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നമ്മൾ വിടും. സ്കൂളിൽ വിടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് വിടുന്നത്. മക്കളെ സ്കൂളിൽ മര്യാദയായിട്ട് പോയി പഠിച്ചിട്ട് അതുപോലെ തിരിച്ചു വരണം.
പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ചില വീടുകളുടെയൊക്കെ മുറ്റത്ത് ചെടിച്ചട്ടിയും പൂക്കളൊക്കെ കാണും. അതൊന്നും പറിക്കാനായിട്ട് പോകരുത്. അതൊക്കെ അവർ നന്നായിട്ട് നട്ട് വളർത്തുന്നതല്ലേ, നമ്മളത് പറിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ പറയും അവിടെ മാവൊക്കെ ചിലയിടത്തൊക്കെ നിൽപ്പുണ്ട്, അത് മാങ്ങയുണ്ട്, പേരയുണ്ട്, പേരക്കയുണ്ട്, അതൊക്കെ അവരവരുടെ വീടുകളിൽ അവർ വളർത്തുന്നത്. അതൊന്നും കയറി പറിക്കാനോ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകരുത് മക്കളെ എന്ന് പറഞ്ഞാണ് നമ്മൾ വിടുന്നത്. ചില കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞ പോലെ കേട്ട് അവർ പോയിട്ട് വരും, അനുഗ്രഹമായി കുഴപ്പമൊന്നുമില്ല. ചില കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ പൂ കയറി പറിക്കും, അവർ മാവേൽ എറിയും, പിന്നെ ആ മാങ്ങ ആ ചിലപ്പോൾ എറിഞ്ഞ കമ്പോ ആ കല്ലോ അവരുടെ വീടിൻ്റെ ചില്ലേ ചെന്ന് കൊള്ളും, പൊട്ടും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത് സാധാരണ നടക്കാറുണ്ട്. എന്നാൽ ഇതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം വേണമെങ്കിൽ. എന്താണെന്നറിയാമോ, നമ്മൾ രാവിലെ ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് ഇവൻ്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടി ആ ജോലിക്കാരൻ്റെ കയ്യിൽ ഇവനെ കൊടുത്തയക്കാം. സ്കൂളിൽ കൊണ്ടുവിടണം, നീ ആ വാതുക്കെ നീക്കണം. സ്കൂൾ തീരുമ്പോൾ ആ കയറിട്ട് കെട്ടി അവനെ ഇഞ്ഞ് വീട്ടിൽ കൊണ്ടുവരണം. അവൻ പൂവും പറിക്കത്തില്ല, കല്ല് എറിയത്തുമില്ല, മാവേൽ എറിയത്തുമില്ല, ഒന്നുമില്ല. ഇതാരെങ്കിലും അംഗീകരിക്കുമോ? ഏതാ നല്ലത്? അങ്ങനെ വിടുന്നതാണോ നല്ലത്, അതോ പറഞ്ഞ് വിടുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും ഉപദേശം കൊടുത്ത് അവനോട് പറഞ്ഞു, കുഞ്ഞേ, ആദം ഹവുമാരോട് പറഞ്ഞു, ആ നടുക്ക് നിൽക്കുന്ന മാത്രം നിങ്ങൾ തിന്നണ്ട, ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിന്നാമല്ലോ. ഇനി അതിനവരെ പിടിച്ചു നിർത്തി, അവരെ തടഞ്ഞു നിർത്തി, അവരെ യന്ത്രമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് നൽകിയ വലിയൊരു ഒരു ഭാഗ്യമാണ് നമ്മളെ ഫ്രീ വിൽ, ഇച്ഛാശക്തിയുള്ളവരായിട്ട് നമുക്ക് സ്വന്തമായി തീരുമാനം എടുക്കത്തക്കവണ്ണമുള്ള നിലയിൽ നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, പിശാച് പാപം ചെയ്തിട്ട്, പാപം ചെയ്യിച്ചിട്ട് മനുഷ്യനെ കൊണ്ട് ഇന്നും പാപം ചെയ്യിച്ചിട്ട് അതിൻ്റെ കുറ്റമൊക്കെ ദൈവത്തിൻ്റെ മേൽ വയ്ക്കും. ദൈവത്തിന് അങ്ങ് തടഞ്ഞുകൂടായിരുന്നു. ദൈവം ഇല്ലയോ പാപം ചെയ്യാൻ തക്കവണ്ണം അവർക്ക് ശാരീരികമായ ക്ഷമത നൽകിയത് എന്നൊക്കെ പറയുന്നവരുണ്ട്. ദൈവം അങ്ങനെ വെച്ചിട്ടല്ലേ അവൻ പാപം ചെയ്തത്, അത് വേണേൽ ദൈവത്തിന് തടഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇവിടെ ആശയം ഇതാണ്, നമ്മുടെ ദൈവം ദോഷത്തിനായി ഒരിക്കലും ഒരു പരിശോധന കൊടുക്കുകയില്ല, പരിശോധനയോട് കടത്തിവിടുകയില്ല. അതെല്ലാം പിശാചാണെന്ന് ഓർക്കണം. നമുക്ക് ദോഷത്തിനായി നമ്മളെ പരീക്ഷിക്കുന്നത് എപ്പോഴും പിശാചാണ്. ആ ആശയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അതങ്ങ് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് അത് പഠിക്കാനാണ്. അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കണം, പ്രാർത്ഥനയോടെ ഇരിക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കണം. അതും ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. എല്ലാ കാര്യങ്ങളും അതുപോലെ അങ്ങ് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് വായിച്ചങ്ങ് വിട്ടാൽ മതിയല്ലോ. അതുപോരാ, ധ്യാനിക്കണം, ചിന്തിക്കണം, അപ്പോഴാണ് നമുക്ക് ഏറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചല്ലോ, എന്തായിരുന്നു അത്? ഒന്നാമത്തെ കാര്യം, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം ദോഷം വരാൻ, തിന്മ വരാൻ, നമുക്ക് എന്തെങ്കിലും ദോഷം വരത്തക്കവണ്ണമുള്ള ഒരു പരീക്ഷ ദൈവം ഒരിക്കലും തരത്തില്ല. അങ്ങനത്തെ പരീക്ഷയെല്ലാം പിശാച് തരുന്നതാണെന്ന് ഓർത്തണം. അത് ദൈവം തന്നതായി കണക്കാക്കരുത്, ദൈവത്തിൻ്റെ ചുമലിൽ അത് വെക്കരുത് എന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഓർക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു എന്നുള്ളതാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. അത് വളരെ കറക്റ്റായിട്ട് ഓർക്കണം. ആ വാക്യം സാധാരണ പറഞ്ഞു വരുമ്പോൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്ന നിലയിലാണ് പലരും പറഞ്ഞ് പോകുന്നത്. അതല്ല അതിൻ്റെ അർത്ഥം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ദൈവം എന്നവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ കർത്താവിനെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. അത് മനസ്സിലാകാനായിട്ട് ഞാൻ വേറൊരു വാക്യം കൂടെ അതിനോട് ചേർക്കുമ്പോൾ അത് മനസ്സിലാകും. അത് എബ്രായ ലേഖനം 4:15 വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ എന്ന് നമ്മളവിടെ വായിക്കണം. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ഇനി ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അപ്പൊ കർത്താവിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്നാണ് നമ്മൾ ഇന്ന് വായിച്ച യാക്കോബിന്റെ ലേഖനത്തിൽ. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് എന്താ വായിച്ചത്?
പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ കർത്താവ് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറയാം. നമ്മളൊക്കെ പാപം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നെന്ന്. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് നമ്മൾ 1 യോഹന്നാൻ 1:8 വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, അഥവാ നമ്മൾ ആരും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ചെയ്യുന്നില്ല എന്നുള്ളത് ചെയ്യാത്തതിനും പല കാരണങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവമക്കളാണല്ലോ നമ്മൾ. പാപത്തിൻ്റെ സാധ്യതയൊക്കെ വരുമ്പോൾ, അയ്യോ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അത് ചെയ്യാൻ പാടില്ല, അതിന് വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ പാപം ചെയ്യാതിരിക്കും എന്ന് വരാം. അല്ലെങ്കിൽ നല്ലത് മറ്റുള്ളവർ അറിയും, അത് പിന്നെ പ്രശ്നമാകും, അല്ലെങ്കിൽ അത് കേസാകും, പോലീസ് പിടിക്കും, ജയിലിൽ പോകും, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് അതൊക്കെ ചിന്തിച്ചും അറിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാത്തത്. എന്നാൽ എപ്പോഴും പാപം ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അത് സത്യമല്ലേ? അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാമെങ്കിൽ എല്ലാവർക്കും അത് തിരിയുന്ന കാര്യമാണ്. ഓരോ ദിവസം അല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഇങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാത്ത എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, അയ്യോ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവപിതലായി ഞാനത് ചെയ്തുകൂടാ, അങ്ങനെ അത് നല്ല കാര്യമാണ്. എന്നാലും പിന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവർ അറിയുമെന്നോ പ്രശ്നമാകുമെന്നോ പ്രതിസന്ധിയാകും, പോലീസ് കേസാകും, ജയിലിൽ പോകേണ്ടി വരുമെന്നൊക്കെ ചിന്തിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് എപ്പോഴും പാപം ചെയ്യാനുള്ള പരീക്ഷ, ആ ടെൻഡൻസി നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന് ഒരിക്കലും പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയേ ഉണ്ടായിട്ടില്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എത്ര പരിശുദ്ധനാണെന്ന് ഓർക്കുക. പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പോലും ഉണ്ടാകാത്ത അത്ര പരിശുദ്ധനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്യേണ്ടതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധിയെ പറ്റി ധാരാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ചിലതുകൂടെ നമുക്കൊന്ന് ഓർക്കാം. ദൈവവചന പഠനമാണല്ലോ, അപ്പൊ അതൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്, പിതാവായ ദൈവം 2 പ്രാവശ്യം യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2 സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 1-ാമത്തേത് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെടുമ്പോഴാണ്. യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട കർത്താവ്, യോഹന്നാൻ സ്നാനമേറ്റിട്ട് കർത്താവ് നദിയിൽ നിന്ന് കയറി വരുമ്പോൾ സ്വർഗം തുറന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30 വയസ്സ് വരെയുള്ളത് ഒരു അർത്ഥത്തിൽ പരസ്യ ജീവിതമല്ല, തൻ്റെ രഹസ്യ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രഹസ്യ ജീവിതത്തെ മുഴുവൻ അകവും പുറവും അറിയുന്ന ദൈവം, സർവജ്ഞാനിയായ ദൈവം പരിശോധിച്ച ശേഷം പ്രഖ്യാപിക്കുകയാണ് ലോകത്തോടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധി അവിടെ വെളിപ്പെടുകയാണ്. പിന്നീട് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. അത് നമുക്കറിയാം 3.5 വർഷക്കാലമാണ്. ആ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിൽ തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപായിട്ട് നമ്മുടെ കർത്താവ് മരൂപമലയിൽ പോകുന്നുണ്ട്. പത്രോസും യോഹന്നാനും ഒക്കെ കൂടെയുണ്ട്. തൻ്റെ ഇന്നർ സർക്കിളിൽപ്പെട്ട പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരുമായിട്ട് മരൂപമലയിൽ പോകുന്നു. അവിടെ വെച്ച് തേജസ്കരണം പ്രാപിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഞാനവിടെ പറയാൻ വരുന്നത്, അവിടെ വെച്ചും പിതാവായ ദൈവം സ്വർഗം തുറന്ന് പ്രഖ്യാപിച്ചു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പരസ്യ ശുശ്രൂഷ കാലത്തെ മുഴുവൻ നോക്കിക്കൊണ്ട് പുറമേ മാത്രമല്ല അകമേയുള്ള സകല കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവുമില്ല, അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ പിതാവായ ദൈവം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8:46 നമ്മുടെ കർത്താവ് പരസ്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി നിന്ന്, സമൂഹത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന്, നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്താം? ആർക്കെങ്കിലും, നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്താം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തെ ഏതെങ്കിലും ഒരു
സത്യസന്ധമായ നിലയിൽ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ആ ഭാഗം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾക്കും ഓർമ്മ കാണും, ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു നാടകം ചില വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷം ഞാൻ ഓർക്കുന്നില്ല എനിക്ക്, പക്ഷെ അത് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടകം ഇറങ്ങുകയുണ്ടായി. അതിൻ്റെ രചയിതാവിനെ കുറിച്ച് എനിക്കറിയാം, അതൊരു ക്രിസ്ത്യൻ പേരാണ് അദ്ദേഹത്തിൻ്റെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു ക്രിസ്ത്യൻ പേരാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹമാണ് നാടകം എഴുതിയത്. അതിൻ്റെ പരിശീലനം കഴിഞ്ഞിട്ടത് സ്റ്റേജിൽ അവതരിപ്പിക്കുക, ആദ്യത്തെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, ആറാമത്തെ തിരുമുറിവെന്ന് പറയുന്നത്, യേശുക്രിസ്തു പാപം ചെയ്തിട്ടുണ്ട് എന്ന നിലയിലാണ് അത് അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ ആ നാടകം കളിച്ചപ്പോൾ തന്നെ ജനത്തിൻ്റെ എല്ലാം ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ജനത്തിന് ഹൃദയത്തിൽ വേദനയുണ്ടാകുകയും അത് പിന്നെ പ്രതിസന്ധിയാകുകയും അത് കേസ് കൊടുക്കുകയും ചെയ്തു. അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയുണ്ടായി. ആ കേസിൻ്റെ വിചാരണ നടത്തിയത് ജസ്റ്റിസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സത്യസന്ധനായ ഒരു ജഡ്ജായിരുന്നു അതിൻ്റെ വിചാരണയിൽ ഏർപ്പെട്ടത്. 2 വർഷക്കാലം അതിൻ്റെ വിചാരണ നടന്നു. അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ തെളിവുകളും അദ്ദേഹം അന്വേഷിച്ചു കണ്ടെത്തിയ ശേഷം 2 വർഷം കഴിഞ്ഞ് അത് മനോരമയിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വലിയ അക്ഷരത്തിൽ നമ്മൾ പറയുന്ന പോലെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വന്നു. അദ്ദേഹം വിധി പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് യേശു ക്രിസ്തുവിൻ്റെ മേൽ പാപം ആരോപിക്കുവാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആർക്കും ഇന്ന് വരെ അത് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ നാടകം എന്നേക്കുമായി നിരോധിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ഒരു ജസ്റ്റിസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തു വിശ്വാസി അല്ലാത്ത, അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ പേരുകൊണ്ട് ചിന്തിക്കുകയാണ്, അല്ലാത്ത ഒരാൾ, അദ്ദേഹം പോലും സത്യം ചെയ്യുകയാണ്. അദ്ദേഹം വെറുതെ പറയുന്നത്, ഒരു ജഡ്ജ് അങ്ങനെ ചെയ്യത്തില്ല, അന്വേഷിക്കാവുന്ന അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇവൻ ഈ നാടകം എന്നേക്കുമായി നിരോധിച്ചിരിക്കുന്നു, കാരണം തൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അത് നിരോധിച്ചു. പിന്നെ ഒരു നാടകം, പിന്നെ ഒരു സ്റ്റേജിലും അത് കളിച്ചിട്ടില്ലെന്നറിയാം. നോക്കുക, നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്താം എന്ന് നമ്മുടെ കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധിയാണ് അവിടെ കാണുന്നത്. അതുമാത്രമല്ല, പിന്നെ കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസ് പറയണവൻ പാപം ചെയ്തിട്ടില്ല, യോഹന്നാൻ പറയുന്നു അവൻ പാപം അറിയാ, യോഹന്നാൻ പറയുന്നു അവനിൽ പാപമില്ല, പൗലോസ് പറയുന്നു അവൻ പാപം അറിയാത്തവനെന്ന് പറയുന്നുണ്ട്. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂത പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവൻ അതി ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കർത്താവിനെ വിധിച്ച പീലാത്തോസ് പറയുന്നത്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നുള്ളത്. പീലാത്തോസിന്റെ ഭാര്യ പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അന്ന് ഹെരോദാ രാജാവ് പറയുകയാണ്, അയ്യോ അവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്നുള്ളത്. യേശു കർത്താവിനെ പറ്റി അതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പിശാജ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1:24 വാക്യം വായിച്ചു നോക്കണം. കർത്താവിനെ കുറിച്ച് പറയണം, എനിക്ക് കർത്താവിനെ അറിയാം, യേശുവിനെ എനിക്കറിയാം. അവനെ പറയണം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് പിശാജ് പോലും പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പാപപ്രേരണ പോലും ഒരിക്കൽ പോലും ആ ഹൃദയത്തിൽ വന്നിട്ടില്ലാത്ത അത്ര പരിശുദ്ധനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിനെ അറിയുവാൻ, അംഗീകരിക്കുവാൻ, ആരാധിക്കുവാൻ, അനുകരിക്കുവാൻ, അനുഗമിക്കുവാനൊക്കെ ഭാഗ്യം ലഭിച്ചവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ, ഈ പരിശുദ്ധൻ കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ്. തന്നിൽ ആര് വിശ്വസിക്കുമോ, കർത്താവേ അങ്ങ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്, അത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ആര് പറയുമോ, അവരുടെ പാപം ക്ഷമിച്ചു കിട്ടും. അവർ കർത്താവിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ യാക്കോബിൽ നിന്ന് പഠിക്കുന്ന ഈ അനുഗ്രഹീത പാഠങ്ങളൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹമാകും. അതിന് ഈ ഭൂമിയിൽ ധന്യമാകുമെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അനവധി അനുഗ്രഹങ്ങൾക്ക്, അനവധി കിരീടങ്ങൾക്ക് പാത്രരായിത്തീരുകയും ചെയ്യും. ദൈവത്തിന് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമ്മൾ പിന്നെയും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.